ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു പിറന്നാൾ സന്ദേശങ്ങൾ എഴുതാം പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ കണ്ടെത്താം എഴുതാം പറയാം എഴുതാം ആശംസ കാർഡ് ഈ നാല് പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ജാസ് ജ്യൂ ടിപ്സ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരെ നിറമുള്ള നന്മകൾ എന്ന പുതിയ പാഠമാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെടുത്തത് ആ ഒരു പാഠത്തിൻ്റെ പേര് എല്ലാ കൂട്ടുകാരും നോട്ട് പുസ്തകത്തിൽ ആദ്യം തന്നെ എഴുതിയെടുക്കേണ്ടതാണ് അതിനുശേഷമാണ് ഇത് എഴുതേണ്ടത് പിറന്നാൾ സന്ദേശവാക്യങ്ങൾ എഴുതാം അറിവിൻ്റെ ലോകത്ത് കൈകോർത്ത് പിടിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരന് ജന്മദിനാശംസകൾ അതുപോലെ പോലെ പുഞ്ചിരി തൂകുന്ന പ്രിയ അഭിജിത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് എൻ്റെ പിറന്നാൾ ആശംസകൾ അടുത്തില്ലെങ്കിലും ഹൃദയത്തിലുണ്ട് പ്രിയ കൂട്ടുകാരിക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആശംസകൾ കൂട്ടുകാരി നോട്ട് പുസ്തകത്തിൽ പിറന്നാൾ ആശംസകൾ എഴുതുന്ന കൂട്ടത്തില് പാഠഭാഗത്ത് ഒരു ഭാഗത്തും എഴുതേണ്ടതാണ് ഇവിടെ നിറം നൽകി മനോഹരമാക്കുവാനും മറക്കരുത് അറിവിൻ്റെ ലോകത്ത് കൈകോർത്തു പിടിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരനെ ജന്മദിനാശംസകൾ എന്ന് മിന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക അടുത്ത പ്രവർത്തനം പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ് എന്തിനായിരുന്നു അവൾ വാശി പിടിച്ചത് മഞ്ഞപ്പാവാടയ്ക്ക് വേണ്ടി എന്തു മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൾ കണ്ണടച്ചു കിടന്നത് മന്നപ്പാവാടയുമിട്ട് ഗമയിൽ വിലസുന്നത് നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മയുടെ മറുപടി എന്തായിരുന്നു മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ അമ്മ എന്തിനായിരുന്നു മൺകുടുക്കയിൽ ചിലർ പൈസ ഇട്ടു വച്ചിരുന്നത് അനിയൻ ഉണ്ടാകുമ്പോൾ അരിഞ്ഞാണം വാങ്ങുവാൻ അമ്മ നില തുടയ്ക്കാനായി ഉയർത്തിയത് എന്തായിരുന്നു മൺകുടുക്ക അടുത്ത പ്രവർത്തനം പാഠഭാഗത്തിലെ പറയാം എഴുതാം എന്ന പ്രവർത്തനമാണ് കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല കാരണമെന്ത് മോളുടെ പിറന്നാളിന് അവൾക്കിഷ്ടപ്പെട്ട മഞ്ഞപ്പവാട വാങ്ങിക്കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തതിനാലാണ് അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് എന്നാൽ അതിനായി അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല എന്നതാണ് അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിച്ചത് അടുത്ത പ്രവർത്തനം ആശംസാ കാർഡ് തയ്യാറാക്കുവാനാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതുപോലൊരു ആശംസാ കാർഡ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചുകൊടുക്കാവുന്നതാണ്